നമസ്കാരം. ദില്ലിയിൽ നിന്നുള്ള പത്രവിശേഷത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിവിധ ഇംഗ്ലീഷ് ദേശീയ മാധ്യമങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ നമുക്ക് പരിശോധിക്കാം. മിക്കവാറും എല്ലാ പത്രങ്ങളും ഉത്തരാഖണ്ഡിലെ പ്രളയ ഭീതി തന്നെയാണ് ഇപ്പോൾ പ്രധാന വാർത്തയാക്കി മാറ്റിയിരിക്കുന്നത്. ഇനി ഉത്തരാഖണ്ഡ് ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത്, എങ്ങനെയായിരിക്കും പുനർനിർമ്മാണം സാധ്യമാകുക, എത്ര പേർ മരിച്ചു തുടങ്ങിയ വിവരങ്ങളാണ് പ്രധാനമായും വിവിധ പത്രങ്ങൾ തലക്കെട്ടുകളായി മാറ്റിയിരിക്കുന്നത്. അത് ഹിന്ദുവിൽ വ്യത്യസ്തമായ ഒരു തലക്കെട്ടാണ് ഉള്ളത്. ഹിന്ദു പരിശോധിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷം തുടങ്ങാം. ഇസി നോട്ടീസ് ടു മുണ്ടേ ഓവർ പോൾ എക്സ്പെൻസസ് ക്ലെയിംസ് എന്നതാണ് ഹിന്ദു ഇന്ന് പ്രധാന വാർത്തയായി മാറ്റിയിരിക്കുന്നത്. ബി ജെ പി നേതാവ് ഗോപിനാഥ് മുണ്ടയ്ക്ക് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു നോട്ടീസ് അയച്ചിരുന്നു. ഈ നോട്ടീസിൻ്റെ വിശദാംശങ്ങളാണ് ഹിന്ദു പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്. ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ വാസ് റുപ്പീസ് 19.36 lakh എഗൻസ്റ്റ് ദ ലേറ്റസ്റ്റ് അഡ്മിഷൻ ഓഫ് റുപ്പീസ് 8 crore. മുംബൈയിൽ നരേന്ദ്രമോദി കൂടി പങ്കെടുത്ത ഒരു പരിപാടിയിലാണ് ഗോപിനാഥ് മുണ്ടെ വിവാദ പരാമർശങ്ങൾ നടത്തിയത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് വലിയ പണമാണ് ചെലവാക്കേണ്ടി വരുന്നത് എന്ന് ഗോപിനാഥ് മുണ്ടെ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ 8 crore rupees പ്രചാരണത്തിനായി ചെലവഴിച്ചു എന്നതാണ് ഗോപിനാഥ് മുണ്ടെയുടെ വെളിപ്പെടുത്തൽ. അതേസമയം 19.36 lakh rupees മാത്രം ചെലവാക്കി എന്നാണ് ഗോപിനാഥ് മുണ്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കുകളിൽ പറഞ്ഞിരുന്നത്. തനിക്കെതിരെ വേണമെങ്കിൽ കമ്മീഷൻ കേസെടുത്തോടെ എന്നും ഗോപിനാഥ് മുണ്ടെ ഈ യോഗത്തിൽ പറയുകയുണ്ടായി. എന്നാൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഈ വലിയ ചെലവ് സംബന്ധിച്ചുള്ള ശ്രദ്ധ രാജ്യത്തിനുണ്ടാകണം എന്നായിരുന്നു ഗോപിനാഥ് മുണ്ടെ അഭിപ്രായപ്പെട്ടത്. ഈ വിഷയത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗോപിനാഥ് മുണ്ടെയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രസ്താവന നടത്തി, എന്തുകൊണ്ട് ഇത് മറച്ചുവെച്ചു, ഇത്രയും തുക ചെലവാക്കേണ്ടി വന്നു എന്നുള്ള കാര്യം മറച്ചുവെച്ചു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഗോപിനാഥ് മുണ്ടെ ഇക്കാര്യത്തിൽ വലിയ നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നേരിടേണ്ടി വരും എന്നുള്ള സൂചനകളാണ് ഹിന്ദു നൽകുന്നത്. അറ്റ് മോഡീസ് മുസ്ലിം ഔട്ട്റീച്ച് സ്പീക്കർ ഫ്ലേസ് ബി ജെ പി എന്നൊരു വാർത്ത ഹിന്ദു മുൻപേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇന്നലെ നരേന്ദ്രമോദി ഗുജറാത്തിൽ യുവാക്കളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള യുവാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ ഒരു യോഗത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതേ യോഗത്തിൽ തന്നെ മോദിയുടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള സമീപനം വിമർശനത്തിന് വിധേയമായി എന്നാണ് ഹിന്ദു പറയുന്നത്. അവിടെ സംസാരിച്ച പ്രധാനപ്പെട്ട സ്പീക്കർമാരിൽ ഒരാൾ ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചു എന്ന് ഹിന്ദു ചൂണ്ടിക്കാട്ടുന്നു. സെൻട്രൽ സ്റ്റെപ്സ് ഓഫ് എഫേർട്സ് ടു ഇൻക്രീസ് എഫ് ഡി ഐ ഇൻ മീഡിയ എന്നുള്ള വാർത്ത ഹിന്ദു നൽകിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ വിദേശ നിക്ഷേപ പരിധി കൂട്ടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. മാധ്യമങ്ങളെയും അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല എന്നാണ് ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ അച്ചടി മാധ്യമങ്ങളിലും മറ്റും 26% വിദേശ നിക്ഷേപം സ്വീകരിക്കാനുള്ള പരിധി. ഇത് 49% ഉയർത്താനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. വിവിധ മന്ത്രാലയങ്ങൾക്ക് ഇതിനകം ധനമന്ത്രാലയം കത്തുകൾ നൽകി എന്നാണ് ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഡി എം ആർ സി ഗിയേഴ്സ് അപ് ടു ഓപ്പറേറ്റ് എയർപോർട്ട് ലൈൻ എന്നുള്ള വാർത്ത, അത് ദില്ലിയെ സംബന്ധിച്ച വാർത്തയാണ്. അത് ഹിന്ദു മുൻപേജിൽ നൽകിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഒരു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയാണ് ദില്ലിയിൽ എയർപോർട്ട് മെട്രോ ലൈൻ തുടങ്ങിയത്. എയർപോർട്ട് എക്സ്പ്രസ് ലൈൻ എന്ന പേരിൽ തുടങ്ങിയ ഈ ഒരു മെട്രോ ലൈൻ തുടക്കത്തിൽ തന്നെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇപ്പോൾ ഈ ഒരു മെട്രോ ലൈൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് കരാറുകാരായ റിലയൻസ് പറയുന്നത്. അങ്ങനെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ നടപ്പാക്കുന്ന ഒരു മെട്രോ ലൈൻ അത് പരാജയപ്പെടുന്ന കാഴ്ചയാണ് ദില്ലിയിൽ കാണുന്നത്. അതുകൊണ്ട് ഡി എം ആർ സി ഡൽഹി മെട്രോ റെയിൽവേ കോർപ്പറേഷൻ അത് നേരിട്ട് ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എന്ന് ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഞായറാഴ്ച പതിപ്പായ സൺഡേ ടൈംസിലോട്ട് വന്നാൽ ഉത്തരാഖണ്ഡിലെ ദുരന്തം തന്നെയാണ് പ്രധാന തലക്കെട്ടായി അവർ മാറ്റിയിരിക്കുന്നത്. പുട്ട് ഓഫ് യാത്ര, ഇവാക്വേറ്റ് പിൽഗ്രിംസ് മെറ്റ് സെഡ് ബട്ട് ഗവൺമെൻറ് സാറ്റ് ഓൺ വാണിംഗ് എന്നൊരു പ്രത്യേക വാർത്തയാണ് ഇന്ന് പ്രധാന തലക്കെട്ടായി ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടാകും എന്നുള്ള സൂചനകൾ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് സൺഡേ ടൈംസ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അത് ഉത്തരാഖണ്ഡ് ഭരണകൂടം അവഗണിച്ചതാണ് ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് സൺഡേ ടൈംസ് ചൂണ്ടിക്കാട്ടുന്നു. ചീഫ് സെക്രട്ടറി പ്ലേസ് ഡൗൺ അലർട്ട് സെയ്സ് ദേ വേർ റുട്ടീൻ എന്ന് ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണവും ഇതിനവർ തേടിയിട്ടുണ്ട്. 14, 15, 16 തീയതികളിൽ കനത്ത മഴയുണ്ടാകുമെന്നും അതുകൊണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ള ഏജൻസികൾ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാർ അവഗണിച്ചു. ഇതാണ് മരണസംഖ്യ ഇത്രയും കൂടാനും വലിയൊരു ദുരന്തമുണ്ടാകാനുമുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്.
BSI seeks an honorable return to BJP. എന്ന പേരിൽ ബിജെപിയിലേക്ക് മടങ്ങാനുള്ള യെദ്യൂരപ്പയുടെ ശ്രമങ്ങളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടും ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. മാന്യമായി ബിജെപിയിലേക്ക് മടങ്ങിയെത്താനുള്ള അവസരം തനിക്ക് നൽകണം എന്നതാണ് യെദ്യൂരപ്പ ബിജെപി നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. അതിനുള്ള ചില ഉപാധികളും യെദ്യൂരപ്പ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഉപാധികൾ ബിജെപി പരിഗണിക്കുകയാണ് എന്നാണ് ഇപ്പോൾ സൺഡേ ടൈംസിൻ്റെ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ കർണാടക തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന ബിജെപിയും അതുപോലെ യെദ്യൂരപ്പയുടെ കെജെപിയും ഒരു ഒത്തുതീർപ്പിന് ഒരുങ്ങുന്നു എന്ന സൂചനയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് നൽകുന്നത്. ICC plans World Test Championship in 2017 എന്നൊരു വാർത്തയും മുൻപേരിൽ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ഏകദിന ക്രിക്കറ്റിന് ഒരു ലോകകപ്പുണ്ട്, അതുപോലെ ടെസ്റ്റ് ക്രിക്കറ്റിനും ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങാനാണ് ICC ആലോചിക്കുന്നത്. 2017 ഇത് നടക്കാനാണ് സാധ്യത എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2020 ഏകദിനത്തിനുമൊക്കെ ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിലും ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2017 പ്രതീക്ഷിക്കാം. ഹിന്ദുസ്ഥാൻ ടൈംസിലേക്ക് പോയാൽ ഉത്തരാഖണ്ഡിലെ ദുരന്തം തന്നെയാണ് പ്രധാന വാർത്തയായി അവർ മാറ്റിയിരിക്കുന്നത്. ഫിയേഴ്സ് ഓഫ് 10,000 ഡെഡ് ട്രാഫിക്കിംഗ് ആൻഡ് എപ്പിഡമിക്സ് ഹോണ്ട് ദ ഹിൽസ് എന്നതാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ തലക്കെട്ട്. 10,000 പേർ മരിച്ചിട്ടുണ്ടാവാം എന്നാണ് ഇന്നലെ ഉത്തരാഖണ്ഡിലെ നിയമസഭാ സ്പീക്കർ അഭിപ്രായപ്പെട്ടത്. ഉടൻ തന്നെ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. ഇത്രയും പേർ മരിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ ശരിയല്ല എന്നാണ് അവർ പിന്നീട് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ എന്നാൽ പോലും 10,000 പേർ മരിച്ചിട്ടുണ്ടാകാം എന്ന റിപ്പോർട്ടുകൾ ഉത്തരാഖണ്ഡിൽ നിന്ന് പുറത്തു വരികയാണ്. ഇതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളെ സംബന്ധിച്ചുള്ള ഭീതി ഈ ഉത്തരാഖണ്ഡിൽ നിലനിൽക്കുന്നു, ഈ ദുരന്തം നടന്ന സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ള വാർത്തയും ഹിന്ദുസ്ഥാൻ ടൈംസ് ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. MHA സെപ്റ്റിക്കൽ ഓഫ് ചാർജസ് ഓൺ IB ഓഫീസർ ഇൻ ഇഷ്റാത്ത് കേസ് എന്ന വാർത്തയും ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ മുൻ പേജിൽ കാണാം. ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരുപക്ഷെ അദ്ദേഹത്തിന് തിരിച്ചടി നൽകാവുന്ന ചില റിപ്പോർട്ടുകൾ CBI July 4 ഇഷ്റാത്ത് ജഹാൻ പ്രാണേഷ് കുമാർ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ നൽകിയേക്കാമെന്നാണ് സൂചനകൾ. ഇക്കാര്യത്തിൽ ഒരു IB ഉദ്യോഗസ്ഥനായ രാജേന്ദ്രകുമാറിൻ്റെ പങ്കിനെക്കുറിച്ച് ഇപ്പോൾ ചില കണ്ടെത്തലുകൾ CBI നടത്തിയിട്ടുണ്ട്. പക്ഷേ CBIയുടെ ഈ കണ്ടെത്തലിൽ സംശയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രകടിപ്പിച്ചു എന്നാണ് ഈ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ വാർത്ത ചൂണ്ടിക്കാട്ടുന്നത്. CBIക്ക് മതിയായ തെളിവുകൾ രാജേന്ദ്രകുമാറിനെതിരെ അദ്ദേഹം ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അത് മുൻ പേജിൽ തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിലേക്ക് വന്നാൽ സൺഡേ എക്സ്പ്രസ് ഇന്ന് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ പ്രളയ ദുരിതം തന്നെയാണ്. ആഫ്റ്റർ ഡിസാസ്റ്റർ ഫൈറ്റിംഗ് എ മെഡിക്കൽ നൈറ്റ് മെയർ എന്നതാണ് സൺഡേ എക്സ്പ്രസിൻ്റെ തലക്കെട്ട്. പേഷ്യൻസ് ഡീഹൈഡ്രേറ്റഡ് സ്റ്റാർവിംഗ് ഓർ ഇൻ ഡീപ് ഷോക്ക് എന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ തലക്കെട്ട് പറയുന്നു. ഇപ്പോൾ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട പലരും വലിയ ദുരിതങ്ങളുടെ പിടിയിലാണ് എന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇവരെ പരിക്കേറ്റതിന് ശേഷം അവിടെ നിന്ന് രക്ഷിക്കാൻ സമയമെടുത്തു, ദിവസങ്ങളെടുത്തു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പലർക്കും അവരുടെ ആരോഗ്യാവസ്ഥ മോശമായിരിക്കുകയാണ്. പലരും ഇത്തരത്തിൽ ചികിത്സ കിട്ടാൻ താമസിച്ചത് കൊണ്ട് തന്നെ മരിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഡെറാഡൂൺ ആശുപത്രികളിൽ ഡോക്ടർമാർ വലിയ സംശയമാണ് പല രോഗികളുടെയും അവസ്ഥയെ സംബന്ധിച്ച് പ്രകടിപ്പിക്കുന്നത് എന്നും സൺഡേ എക്സ്പ്രസിൻ്റെ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. എങ്ങനെ ഒരു സ്ത്രീ, ഊർമിള എന്ന 50 ഒരു സ്ത്രീ മരിക്കാൻ ഇടയായി, അവർക്ക് ചികിത്സ കിട്ടാൻ വൈകി എന്നതാണ് ഈ സൺഡേ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട് തുടങ്ങിക്കൊണ്ട് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഡെറാഡൂണിലെ ആശുപത്രികളിൽ ഇപ്പോഴും 100 ആൾക്കാർ ചികിത്സയിലുണ്ട്. ഇവരിൽ പലരുടെയും നില ഇത്തരത്തിൽ ഗുരുതരമാണ് എന്നാണ് സൺഡേ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. പഞ്ചാബിലെ പ്രാദേശിക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് സൺഡേ എക്സ്പ്രസ് മുൻപേജിൽ നൽകിയിട്ടുണ്ട്. ബിഫോർ ഭാജപ വാസ് പിക്ഡ് അമരീന്ദർ ടോൾഡ് സോണിയ ഹി ഹാഡ് ടെറർ ലിങ്ക്സ് എന്നതാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അമരീന്ദർ സിംഗ് ആയിരുന്നു മുമ്പ് പഞ്ചാബിലെ PCC പ്രസിഡന്റ്. അമരീന്ദർ സിംഗിനെ മാറ്റി പ്രതാപ് സിംഗ് ബാജ്വ പഞ്ചാബിൽ PCC പ്രസിഡന്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് അമരീന്ദർ സിംഗ് തന്നെ സോണിയാഗാന്ധിക്ക് ഒരു കത്ത് എഴുതിയിരുന്നു. നിയുക്ത PCC അധ്യക്ഷന് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്നതായിരുന്നു ഈ കത്തിൻ്റെ ഉള്ളടക്കം. എന്നാൽ അമരീന്ദർ സിംഗിൻ്റെ വാക്ക് സോണിയാഗാന്ധി ചെവിക്കൊണ്ടില്ല. ബാജ്പേയി PCC പ്രസിഡന്റായി നിയമിക്കുക തന്നെ ചെയ്തു. ഈ ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇന്ത്യൻ എക്സ്പ്രസ് മുൻ പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നോട്ട്സ് ഓഫ് ആം ആദ്മി പാർട്ടി AAP ലിസ്റ്റ് ഹാസ് ക്രോർപതീസ് അതേഴ്സ് വിസ് പൊളിറ്റിക്കൽ ലിങ്ക്സ് എന്നൊരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് മുൻ പേജിൽ നൽകിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയാണ്
ആം ആദ്മി പാർട്ടി സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പാർട്ടി എന്ന പേരിലാണ് ഈ പാർട്ടി നിലവിൽ വന്നത്. എന്നാൽ ഇവർ തയ്യാറാക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ കോടീശ്വരന്മാരുണ്ട് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ വാർത്ത ചൂണ്ടിക്കാട്ടുന്നത്. സൺഡേ പൈനിയർ പരിശോധിച്ചാൽ റോഡ് ടു വികാസ് ഈസ് നോട്ട് ഫ്രീ സെന്റർ എന്നൊരു വാർത്തയാണ് അവർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെ നമുക്കറിയാവുന്നതുപോലെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന പേരിൽ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിന് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ സഹായം സംസ്ഥാന സർക്കാരുകൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇനി ഇത്തരത്തിൽ സൗജന്യമായി റോഡുകൾ സംസ്ഥാനങ്ങൾക്ക് നിർമ്മിച്ച് നൽകേണ്ടതില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇതാണ് ഇന്ന് മുഖ്യ വാർത്തയാക്കിയിരിക്കുന്നത് സൺഡേ പൈനിയർ. ഇത്തരത്തിൽ റോഡുകൾ നിർമ്മിച്ച് നൽകണമെങ്കിൽ ഒരു ഭാഗം ചെലവ് സംസ്ഥാനങ്ങൾ വഹിക്കണം എന്നൊരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നു എന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അപ്ഹിൽ ടാസ്ക് ഓഫ് റീബിൽഡിംഗ് ഹിൽ സ്റ്റേറ്റ് കമൻസസ് എന്നൊരു വാർത്ത സൺഡേ പൈനിയർ നൽകുന്നുണ്ട്. ഇനി ഉത്തരാഖണ്ഡിൻ്റെ പുനർനിർമ്മാണമാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമങ്ങൾ ഇത് സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് അസംബ്ലി സ്പീക്കർ സെയ്സ് 10,000 ഡെഡ് ഷിൻഡേ സെയ്സ് 900 എന്നാണ് ഈ വാർത്ത ചൂണ്ടിക്കാട്ടുന്നത്. ഉത്തരാഖണ്ഡ് നിയമസഭാ സ്പീക്കർ 10,000 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇത് 900 മാത്രമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. കോർട്ട് റിജക്ട്സ് പ്ലീ എഗൻസ്റ്റ് പി ജെ കുര്യൻ എന്നൊരു വാർത്ത സൺഡേ പൈനിയർ മുൻ പേജിൽ നൽകിയിട്ടുണ്ട്. രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യനെതിരെയുള്ള കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കണം എന്നുള്ള സൂര്യനെല്ലി പെൺകുട്ടിയുടെ ഹർജി കോടതി തള്ളി എന്നതാണ് മുൻ പേജിൽ തന്നെ സൺഡേ പൈനിയർ നൽകിയിരിക്കുന്നത്. പി ജെ കുര്യന് വലിയ ആശ്വാസമായിരിക്കുകയാണ് ഈ ഒരു കോടതി ഉത്തരവ് എന്നും സൺഡേ പൈനിയർ മുൻ പേജിൽ നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടും. ഡെക്കാൻ ഹെറാൾഡ് പരിശോധിച്ചാൽ നിയർ പെർഫെക്റ്റ് ജൂൺ മൺസൂൺ എന്നതാണ് ഡെക്കാൻ ഹെറാൾഡിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത. സതേൺ സ്റ്റേറ്റ്സ് റെക്കോർഡ് എക്സസ് റെയിൻഫാൾ അ സ്റ്റോം ലാഷ് ഡൽഹി എന്നതാണ് ഈ വാർത്തയിൽ പറയുന്നത്. കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാലവർഷം ഇത്തവണ നല്ലതായിരുന്നു. ഒരു റെക്കോർഡ് മഴയാണ് പല സംസ്ഥാനങ്ങളിലും ലഭിച്ചത് എന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ മൺസൂൺ കാലത്ത് സാധാരണ കിട്ടേണ്ട മഴയിൽ 50% മഴ ഇതിനകം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഡെക്കാൻ ഹെറാൾഡിൻ്റെ ഈ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നല്ല ഒരു മഴ ഇത്തവണ ലഭിച്ചത് കൃഷിക്കും അതുപോലെ വൈദ്യുതി ഉൽപ്പാദനത്തിനുമൊക്കെ ഏറെ സഹായകരമാകും എന്ന് ഡെക്കാൻ ഹെറാൾഡിൻ്റെ ഈ പ്രധാന വാർത്ത പറയുന്നു. സദാശിവം ടു ബി ന്യൂ സി ജെ എന്ന പേരിൽ ജസ്റ്റിസ് പി സദാശിവത്തെ സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിച്ച വാർത്ത മുൻ പേജിൽ തന്നെ ഡെക്കാൻ ഹെറാൾഡ് നൽകിയിട്ടുണ്ട്. ദ സൺഡേ ട്രിബ്യൂൺ പരിശോധിച്ചാൽ പഞ്ചാബിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രധാന പത്രമാണ്. ടോൾ നൌ പുട്ട് അറ്റ് 3,000 NDMA സേസ് 2,300 വില്ലേജസ് സ്റ്റിൽ കട്ട് ഓഫ് എന്നതാണ് സൺഡേ ട്രിബ്യൂണിൻ്റെ പ്രധാന വാർത്ത. 2,300 ഗ്രാമങ്ങൾ ഇപ്പോഴും പ്രധാന റോഡുകളിൽ നിന്നുമൊക്കെ അകലെയാണ്. ഗ്രാമങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് സൺഡേ ട്രിബ്യൂൺ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നാണ് സൺഡേ ട്രിബ്യൂണിൻ്റെ ഈ റിപ്പോർട്ട് പറയുന്നത്. ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ മരണസംഖ്യ 3,000 ആണെന്നാണ് സൺഡേ ട്രിബ്യൂണിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഉത്തരാഖണ്ഡ് അസംബ്ലി സ്പീക്കർ 10,000 എന്ന് പറയുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി 900 എന്ന് പറയുന്നു. പക്ഷേ 3,000 ആണ് മരണസംഖ്യ എന്നാണ് സൺഡേ ട്രിബ്യൂണിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. മെയിൽ ടുഡേ എന്ന പത്രത്തിലേക്ക് വന്നാൽ മെയിൽ ടുഡേ രാഹുൽ വാൺസ് ഹാഫ് ഓഫ് AICC ടു ബി വിമൻ എന്നൊരു വാർത്ത ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി AICC ഇനി പുനഃസംഘടിപ്പിക്കണം. AICCയിൽ പകുതി ഭാരവാഹികളും പകുതി അംഗങ്ങളും സ്ത്രീകളായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു നിർദ്ദേശം ഭാരവാഹികൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത് വിശദമായി തന്നെ ഇപ്പോൾ മെയിൽ ടുഡേ നൽകിയിട്ടുണ്ട്. ഓഫ് ദ 44 സെക്രട്ടറീസ് ഇൻ AICC ഓൺലി 5 ആർ വിമൻ എന്നീ വാർത്തയോടൊപ്പം ചെറിയൊരു മറ്റൊരു വാർത്തയും മെയിൽ ടുഡേ നൽകുന്നു. ഇപ്പോൾ 44 AICC സെക്രട്ടറിമാരുണ്ട്. ഇതിൽ 5 പേർ മാത്രമാണ് സ്ത്രീകൾ എന്നുള്ള വാർത്തയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇക്കണോമിക് ടൈംസ് കൂടി ഇന്ന് പത്രവിശേഷത്തിൽ പരിശോധിക്കാം. ഇക്കണോമിക് ടൈംസ് പരിശോധിച്ചാൽ നിരവധി ലേഖനങ്ങളാണ് ഇന്നത്തെ ഞായറാഴ്ച പതിപ്പിൽ ഉള്ളത്. എന്തായാലും ഉത്തരാഖണ്ഡിലെ പ്രളയ ദുരിതത്തെ സംബന്ധിച്ച് എങ്ങനെ അവിടെ പുനർനിർമ്മാണം സാധിക്കും എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു വാർത്ത ഇക്കണോമിക് ടൈംസ് നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മഹേന്ദ്രസിംഗ് ധോണി നിരവധി മത്സരങ്ങൾ വിജയിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ഇതര താല്പര്യങ്ങളോട് ഇപ്പോഴും ഇന്ത്യയിലെ ഭൂരിപക്ഷം പേരും യോജിക്കുന്നില്ല എന്നതാണ് ഒരു സർവേയിലൂടെ ഇക്കണോമിക് ടൈംസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പത്രവിശേഷത്തിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താപ്രഭാതം.